വിചാരിച്ച പോലെ അല്ലല്ലോ പ്രസിഡന്റെ, ഈ തച്ചങ്കരി ആളൊരു പുലി തന്നെയാന്നല്ലയോ. ഒടുക്കത്ത കാര്യപ്രാപ്തിയാ. അതില്ലായിരുന്നെങ്കിൽ പിന്നെ കട്ടപ്പുറത്തിരുന്ന KSRTC അങ്ങേര് നിരത്തിലിറക്കൂ. എത്ര നാളായിട്ട് ഓരോരുത്തരും ശ്രമിക്കുന്നു, ഒരാളെ കൊണ്ടും നടക്കാത്ത കാര്യമല്ലേ അങ്ങേര് പുഷ്പം പോലെ സാധിച്ചേ. അത് തച്ചങ്കരി ഇടമെടുക്കുന്നുമല്ല, ഞങ്ങളുടെ സർക്കാർ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് അതിന് കാരണം. അല്ലായിരുന്നെങ്കിൽ പൊന്നു തമ്പുരാൻ വിചാരിച്ചാലും KSRTC ഉരുളില്ലായിരുന്നു. എന്നാലും അതിയാനത് എങ്ങനെ സാധിച്ചു? ഉള്ള തൊഴിലാളികളിൽ 30% പേരെയും കണ്ടം വഴി ഓടിക്കേണ്ട ഒരു പ്രസ്ഥാനമല്ലായിരുന്നു അത്? കാളയേണ്ടവരെയല്ല കാളഞ്ചാ പിന്നെ നന്നാ വരന്തിന്താന്നിപ്പോ പാട്. അതിൻ്റെ കൂടെ അകത്ത് നിന്ന് ആളാകുന്നവരെല്ലാം ചവിട്ടി ഓദിക്കാ പിന്നെ എപ്പൊ നന്നായി എന്ന് ചോദിച്ചാ പോരെന്നേ. അതുള്ളതാ, ഒന്നാം തീയതി മുടക്കമില്ലാതെ ശമ്പളം കൂടെ കിട്ടി തുടങ്ങിയപ്പോൾ മര്യാദയ്ക്ക് പണി ചെയ്യുന്നവർ ഹാപ്പിയായി. ഇതാണ് പറയുന്നത്, കാര്യപ്രാപ്തിയുള്ള ഒരാൾ തലപ്പത്ത് വന്നാൽ ഏത് പ്രസ്ഥാനവും പച്ചപിടിക്കുമെന്ന്. ആ വരുന്നയാൾക്ക് മറ്റു താല്പര്യങ്ങളും ഇല്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. താല്പര്യത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആള് സഖാവ് തച്ചങ്കരി ആയതുകൊണ്ട് അതിലൊരു മുൻവിധി വേണ്ട, നമുക്ക് കാത്തിരുന്ന് കാണാം. ഓ, ഇനി അതിൽ ഇച്ചിരി അഴിമതി ഉണ്ടെങ്കിലും നമുക്ക് വരാതിയില്ല. പെട്രോൾ വിലയ്ക്ക് തീ പിടിക്കുന്ന ഈ കാലത്ത് കൃത്യമായിട്ടൊരു പൊതുഗതാഗതം പ്രവർത്തിക്കാന്ന് വെച്ചാ ചില്ലറ കാര്യമാണ്. അതിൽ പരം ഒരു മെച്ചം ഉണ്ടാകാനില്ലെന്നേ ഞാൻ പറയൂ. അതോടെ സ്റ്റേറ്റും രക്ഷപ്പെടും, ജനവും രക്ഷപ്പെടും. അല്ലാട നേര്, വേറെ ഒന്നും ശരിയായില്ലെങ്കിലും ഈ ഒരു ശരിയിൽ നിന്നും ഒരു കാതമെങ്കിലും ഓടാനുള്ള ആയം കിട്ടും. കാട്ടാനയെ പഴപ്പാൻ താപ്പാന. Thank you.